കർത്താവിനെ വാഴ്ത്തു. പ്രിയ തങ്കച്ചായൻ പറഞ്ഞതുപോലെ തലമുറ തലമുറയായി വിശ്വാസത്തിന്റെ ദീപം കൈമാറുവാൻ കർത്താവ് നമ്മെ ശക്തീകരിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. പിന്നെയും ദൈവം നമ്മയും നമ്മുടെ തലമുറകളെയും കർത്താവ് ഒരു പ്രയോജനമുള്ളവരായി നിർത്തേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവം നമുക്ക് തരുന്ന തലമുറകളെല്ലാം ദൈവത്തിന് വിശുദ്ധം. Holy unto the Lord. ലൂക്കോസിന്റെ സുവിശേഷത്തില് രണ്ടാമധ്യായം 23 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഇസ്രായേൽ മക്കളുടെ കടിഞ്ഞൂലായി പുറക്കുന്ന സന്തതികളെല്ലാം അതെന്താണെന്ന് വായിക്കുന്നത്, കർത്താവിന് വിശുദ്ധമാണ്. ഹോളി അൻഡ് ദി ലോർഡ്. എന്നാല് ആ സ്ഥാനത്താണ് ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്താക്കി വച്ചിരിക്കുന്നത്. ദൈവിക തിരഞ്ഞെടുപ്പിന്റെ ഒരു ഒരു ധാര തിരുവചനത്തിലുണ്ട്. അതിലേക്കൊന്നും ഇന്ന് പകൽ ഞാൻ പോകുന്നില്ല. ഇസ്രായേൽ മക്കളുടെ കടിഞ്ഞൂലിനെ ദൈവത്തിന് വിശുദ്ധമായ ദൈവം വേർതിരിച്ചു. എന്നാൽ ഈ കൃപായുഗത്തിൽ യഹോവ ദൈവം ആ വിശുദ്ധ ജാതി നാം എന്ന് പാടത്തക്ക നിലയിൽ ദൈവത്തിന്റെ വിശുദ്ധ ജനമായി രാജകീയ പുരോഹിത വർഗമായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ട് നമ്മുടെ തലമുറകളെല്ലാം ദൈവത്തിന് വിശുദ്ധമായി സമർപ്പിക്കപ്പെടേണ്ടതാണ്. കോൺസെക്രേറ്റഡ് അണ്ടർ ദ ലോർഡ്. കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടേണ്ട കുഞ്ഞുങ്ങളാണ്. ശിശു പ്രതിഷ്ഠ സംബന്ധിച്ച് തിരുവചനത്തിന്റെ ഭാഗങ്ങളൊക്കെ എത്രയോ തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ദൈവസന്നിധി പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ള അനുഭവം സംബന്ധിച്ച് മാതാപിതാക്കളൊക്കെ വളരെ കോൺഷ്യസ് ആണ്, വളരെ കോൺഷ്യസ് ആണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, അവർ വളരുന്നു, അവർ പഠിക്കുന്നു, അതതിന്റെ മുറയ്ക്കൊക്കെ നടന്നു പോകും എന്നുള്ള ഒരു ധാരണയായിരുന്നു മാതാപിതാക്കൾക്കുള്ളത്. അവർ ദൈവത്തിലൊക്കെ ഏൽപ്പിച്ചു കൊടുത്തേക്ക, കുഞ്ഞുങ്ങളൊക്കെ വളർന്നു, നമ്മളൊക്കെ വളർന്നില്ലേ, നമുക്ക് വളർന്നു, നമ്മളൊക്കെ പഠിച്ചു, നല്ല നിലയിലൊക്കെ ആയി. പക്ഷെ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെ കുറിച്ചുണ്ടായിരുന്ന കൺസേണോ കാഴ്ചപ്പാടോ ആകുലചിന്തയോ ഒന്നുമല്ല ഇന്നത്തെ മാതാപിതാക്കൾക്ക്. അവർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പിള്ളേരെ എങ്ങനെ വളർത്തണമെന്ന് പഠിച്ചോണ്ടിരിക്കുക. നാടൻ ഭാഷ പറഞ്ഞ വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ തൊട്ട് നെറ്റി തപ്പാനായിട്ട് തുടങ്ങി, പേര് തപ്പുന്നു, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് തപ്പുന്നതെന്നറിയാം. ഓരോ മാസത്തിൽ കഴിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം കഴിഞ്ഞ ഒടുവിൽ ചായ കഴിയുമ്പോൾ പിന്നെ ഓരോ ആഴ്ചയിലും എന്ത് വകുപ്പാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഭയങ്കര കൺസേൺ, ആഹാരം എന്ത് കഴിപ്പിക്കണം, വസ്ത്രം എന്ത് ഉടുപ്പിക്കണം, എങ്ങനെ കുളിപ്പിക്കണം, എന്നാ ക്രീം തേക്കണം, എന്നാ സോപ്പ് ഉപയോഗിക്കണം, എന്നാ പൗഡർ എന്ന് വേണ്ട, സകല കാര്യത്തിലും ഓവർ കൺസേൺ. കൊച്ചൊന്ന് തുമ്മിയാൽ ഉടനെ തുമ്മലിന്റെ കാരണം നെറ്റിൽ അന്വേഷിക്കുന്ന ചില തലമാരുള്ളൂ. ചുമ്മാ അതൊന്നും തുമ്മത്തില്ലെന്നുള്ള ഒരു ചിന്തയാണ് അവരെ ഭരിക്കുന്നത്. പിള്ളേർക്ക് കരയാനൊക്കത്തില്ല, തുമ്മാനൊക്കത്തില്ല, ഒന്നും പിള്ളേർക്കും ആ ഒരു പരിവാണ്, ഓവർ കൺസേൺ. പിള്ളേരെ വളർത്താൻ അറിയാമോന്ന് ഇവിടുത്തെ അപ്പനെയും അമ്മയും മാറ്റി നിർത്തി ആരോട് ചോദിച്ചാലും പിന്നെ പാസ്റ്റർ ഞാൻ കരുതില്ലയോ, എനിക്കറിയാന്നാ പറയും. എന്നാൽ ഞാൻ ആത്മാർത്ഥമായി ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കളോട് ചോദിക്കുക, നിങ്ങൾ കൊച്ചിനെ വളർത്തുന്ന ഒത്തിരി കാര്യങ്ങള് അന്വേഷിച്ച് പഠിക്കെടുക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും കൊച്ചിനെ എങ്ങനെയാ വളർത്തുന്നതെന്ന് അന്വേഷിച്ച് എത്ര മാതാപിതാക്കളുണ്ട്? അതെന്തോ അന്വേഷിക്കാനാ, അത് പ്രത്യേകമല്ലോ അന്വേഷിക്കണമുണ്ടോ, അതൊക്കെ പിള്ളേരൊക്കെ വളർന്നോളൂ, അങ്ങനൊന്നും കിട്ടത്തില്ല. ബാക്കി കാര്യം അന്വേഷിക്കുന്നതിനേക്കാൾ ഉപരി ദൈവകൃപയിൽ ഒരു കുഞ്ഞിനെ എങ്ങനെയാ വളർത്തേണ്ടതെന്ന് മാതാപിതാക്കൾ അന്വേഷിക്കണം, മാതാപിതാക്കൾ അറിയണം. അതറിയുകയും അന്വേഷിക്കുകയും ചെയ്യാത്തതിന്റെ കുറവ് ഈ തലമുറയിൽ നാം കാണുന്നു. അടുത്ത തലമുറയുടെ കാര്യം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി തങ്കച്ചായന്റെ വാക്ക്. അഞ്ചാമത്തെ തലമുറ തങ്കച്ചായ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. മൂന്ന് തലമുറകളെയും ദൈവകൃപയുള്ളവരായിട്ട് ഈ സഭയിൽ
ഇന്ന് പകൽക്കാലം കാണുവാൻ കഴിയുന്നത്. മോളിമാമയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും തലമുറകളെ അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ കാണുവാൻ കഴിയും. വളരെ സങ്കടകരമായി ഈ തലമുറയിലുള്ള കാര്യം അനേക കുടുംബങ്ങളിൽ അങ്ങനെ കാണുവാൻ കഴിയുന്നില്ല. കുഞ്ഞുങ്ങളെ കുറിച്ച് ആത്മഭാരമുള്ളവരായി അവരെ ദൈവത്തിന്റെ സന്നിധി വളർത്തി വരുത്താൻ വളർത്തുവാനുള്ള ഒരു ഒരു സമർപ്പണം ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒന്നുകൂടെ പറയാം. ഒരു മനഃശാസ്ത്രജ്ഞൻ ഒരിക്കൽ നടത്തിയ ഒരു വെല്ലുവിളിയുടെ ഒരു പ്രസ്താവന, എന്നെ നിങ്ങൾ ഒരു ശിശുവിനെ ഏൽപ്പിച്ചു തരിക, അവനെ ഡോക്ടറാക്കണോ ഞാൻ അവനെ ഡോക്ടറാക്കാം, അവനെ എഞ്ചിനീയർ ആക്കണോ അവനെ ഞാൻ എഞ്ചിനീയർ ആക്കാം, അവനെ ഒരു ശാസ്ത്രജ്ഞനാക്കണോ ശാസ്ത്രജ്ഞനാക്കാം, അല്ല അവനെ ഒരു പുരോഹിതനാക്കണോ ഞാൻ അവനെ പുരോഹിതനാക്കാം. ഒരുപക്ഷെ വചനപ്രകാരം നമുക്ക് 100% അതിനോട് യോജിപ്പില്ലെങ്കിലും ഒരു കാര്യം സത്യമാണ്, എങ്ങനെ വളർത്തപ്പെടുന്നു ആ നിലയിലാണ് ഒരു പരിധിവരെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു. നമ്മള് നാടൻ ഭാഷയിൽ ഒത്തിരി പറച്ചിട്ടില്ലേ, ചില കുഞ്ഞുങ്ങൾ നന്നായിട്ട് പെരുമാറുമ്പം നാട്ടുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് വളർത്തിയതിന്റെ ഗുണമെന്ന്. എന്നാൽ പിള്ളേർക്ക് കൊളരുതാത്തത് കാണിച്ചു കഴിയുമ്പം നാട്ടുകാർ പറയും അത് വളർത്തു ദോഷമാണ്. പറയാറുണ്ടോ ഇല്ലേ? നിങ്ങളുടെ നാട്ടിലൊന്നും ഇല്ലേ? ഞങ്ങളുടെ നാട്ടിലോ? ഒന്നി വളർത്തു ഗുണമാന്ന് പറയും, അല്ലെ വളർത്തു ദോഷമാണെന്ന് പറയും. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യൻ? ഉള്ള കാലം ചുട്ടയിലെ ശീലം ചുടല വരെ, എത്ര ചൊല്ലുകളുണ്ടല്ലേ. ഇതൊക്കെ ചൊല്ലൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നാടൻ ഭാഷ പോലെ ചൊല്ലും ചോറും കൂടെ കൊടുത്ത് വളർത്താൻ നമുക്ക് പറ്റുന്നില്ല. നമ്മുടെ പിള്ളേർ ഇപ്പൊ ചോറ് തിന്നത്തില്ല, അത് വേറൊരു പ്രശ്നമാണ്. മറ്റേ ചോറ് വാരി കൊടുക്കുന്ന കൂട്ടത്തിലായിരുന്നു ഒരു ചൊല്ലൂടെ കൊടുത്തോണ്ടിരുന്നത്, ഇപ്പൊ നഗറ്റ്സ് അടിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ എന്നാ ചൊല്ലാനില്ല. ചോറ് മാറിയാലും ചൊല്ലുമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. പറഞ്ഞു കൊടുക്കേണ്ട പ്രായത്തിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അവരുടെ അകത്തു വിതയ്ക്കപ്പെടുന്ന വിത്തായി അത് വീഴും, അത് വളരും, അത് ഫലം കായ്ക്കും. The first and the best school in the world is family. Absolutely right. ആരാ പറഞ്ഞു? The first and the best school in the world is family. ഭവനമാണ്, കുടുംബമാണ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തേതും ഏറ്റവും നല്ലതുമായ സ്കൂള് വിദ്യാഭ്യാസ സ്ഥാപനം. അവിടുത്തെ പഠിത്തം ശരിയായ, അവിടുത്തെ പരിശീലനം ശരിയായ, അവിടുത്തെ മാതൃക ശരിയായ, അവിടുത്തെ അടിസ്ഥാനം ശരിയായ, ഇനി ആടി ഉലയുന്ന ഏത് സാഹചര്യത്തിൽ ചെന്നുപെട്ടെന്ന് പറഞ്ഞാലും പ്രിയമുള്ളവരെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവത്തിന്റെ കൃപയിൽ കാണും. ആ ലക്ഷ്യബോധത്തോടുകൂടെ വേണം ദൈവമക്കൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട്. ഒരു ചിന്തകൻ പറഞ്ഞ ഒന്ന് രണ്ട് ചിന്തകളൊന്ന് പറഞ്ഞ് ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞത്, പ്രശംസ കേട്ടു വളർന്നാൽ അവരഭിനന്ദിക്കാൻ പടി. അപ്പൊ കുഞ്ഞുങ്ങൾ എന്ത് കേട്ട് വളരണം? പരസ്പരം പ്രശംസിക്കുന്നത് കേട്ട് വളരണം. അത് കേട്ട് വളരണമെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ മാത്രം പ്രശംസിച്ചാൽ പിന്നെന്താ ചെയ്യണം? ആ റോഷൻ പറയുന്നു, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശംസിക്കണം. ഏത് മേഖലയിലാക്കി പ്രശംസിക്കേണ്ടത് ഞാനിപ്പോ പറയാൻ പോയ സമയമില്ല. അപ്പൊ കുറ്റം പറയാനുള്ള ഒരു കാരണം കണ്ടെത്തിക്കൊണ്ടിരിക്കാതെ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശംസിക്കാൻ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കാരണം കണ്ടെത്തി, അല്ലെങ്കിൽ ഉണ്ടാക്കി അങ്ങ് അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ടീച്ചർ കുജി കുറവാന്നേലും നന്നായിരിക്കുന്നു എന്ന് പറയുന്ന കൊച്ചു കേൾക്കണം. ഇന്ന് വരെ നമ്മുടെ പിള്ളേർ കേട്ടിട്ടു സമർപ്പണം ശരിയാകുമെന്നുള്ളൂ.
പ്രശംസിക്കുന്നത് കേട്ട് നമ്മുടെ വീട്ടിൽ വളരും. അവരെ പ്രശംസിക്കണം. അങ്ങനെ വളർന്നാൽ അവര് മറ്റുള്ളവരെ എപ്പോഴും അഭിനന്ദിക്കാൻ പഠിക്കും. നമ്മുടെ കുഞ്ഞുങ്ങള് മറ്റുള്ളവരെ എന്താ അപ്രീഷിയേറ്റ് ചെയ്യാത്തത് അറിയാം? മറ്റേ കൊച്ചിന് 10 മാർക്ക് കൂടുതൽ കിട്ടി കഴിയുമ്പോ നമ്മുടെ കൊച്ചിന്റെ മുഖം കറക്കുന്നതെന്നറിയാം? അവരെ അപ്രീസിയേഷൻ കണ്ട് വളരാത്തോണ്ടാണ്. അവർ പഠിക്കട്ടെ അപ്രീഷിയേറ്റ് ചെയ്യാൻ. എന്നിട്ട് ആ ചിന്തകൻ തുടർന്ന് പറഞ്ഞ എന്താ, വിമർശനം കേട്ട് വളർന്നാല് അവര് നിന്ദിക്കാൻ പഠിക്കും. ഭാര്യ ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിച്ച് ക്രിട്ടിസൈസ് ചെയ്ത് അന്നയാണെങ്കിൽ ആ കൊച്ചു വെളിയിൽ ഇറങ്ങി എല്ലാരെയും കണ്ടം ചെയ്യും, എല്ലാറ്റിനെയും കണ്ടം ചെയ്യും. വിമർശിക്കുന്നത്, ക്രിട്ടിസൈസ് ചെയ്യുന്നത് പ്രത്യേക മാതാപിതാക്കൾ ശ്രദ്ധിച്ച് സഹായം കഴിഞ്ഞ് വണ്ടിയിലോട്ട് കയറിയ ഉടനെ അന്നത്തെ പ്രസംഗത്തിന്റെ വീട്ടിൽ പാസ്റ്റർ വേഷത്തിന്റെ വീട്ടിൽ എന്ന് വേണ്ട എല്ലാം ഒരു ക്രിട്ടിസിസം. തലമുറയ്ക്ക് നമ്മൾ ദോഷം ചെയ്യുക, വളരെ ശ്രദ്ധിക്കും. അടുത്തെന്താ പറയാ, നാണക്കേട് ജീവിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാവും. വിശദീകരിക്കുന്നില്ല. സഹിഷ്ണുതക്കിടയിൽ വളർന്നാൽ കുഞ്ഞുങ്ങളെ ക്ഷമിക്കാൻ പഠിക്കും. കുഞ്ഞുങ്ങളെ ക്ഷമിക്കാൻ പഠിക്കണമെങ്കിൽ വീട്ടിൽ മാതാപിതാക്കൾ പെരുമാറുന്നത് വളരെ സഹിഷ്ണുതയോടെ ആയിരിക്കണം. Be patient with others because God is patient with you. Amen. ദൈവം നമ്മളോട് എത്ര പേഷ്യന്റ് അല്ലേ? Why don't be patient with others? എന്നിട്ട് പറഞ്ഞത് പ്രോത്സാഹനം കിട്ടി വളർന്നാൽ ആത്മവിശ്വാസം ഉണ്ടാകും. അംഗീകാരം കിട്ടി വളർന്നാൽ സ്വയം മതിപ്പുണ്ടാകും. ഇതെല്ലാം മനഃശാസ്ത്രപരമായ കാര്യങ്ങളാണ്. ഒരു വാചകം അതിനോട് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. തിരുവചനം പറയുന്നത് പോലെ സദൃശവാക്യം 22:6 എഫേസ്യലേഖനം 6:4 പറയുന്നത് പോലെ ബാലൻ നടക്കേണ്ടുന്ന വഴിയും അവനെ അഭ്യസിപ്പിക്കുക, ബാലശിക്ഷയിലും പത്യോപദേശത്തിലും വളർത്തുക. അത് ചെയ്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മീയമായിട്ട് വളരും, ആത്മീയരായി വളരും. അവർ കുടുംബത്തിന് അനുഗ്രഹമായിരിക്കും, സഭയ്ക്ക് പ്രയോജനമായിരിക്കും, സമൂഹത്തിന് അവർ നന്മയായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഈ ദിവസങ്ങളിൽ കുറച്ചുകൂടി ഒരു ദൈവിക കാഴ്ചപ്പാടായി തീരേണ്ടതിന് നമ്മൾ ആഗ്രഹിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ പറയുന്നതെല്ലാം ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ അതുപോലെ അപ്പോൾ കേട്ടെന്ന് വരികയില്ല. എന്നാൽ നമ്മൾ അവർക്ക് കാണിക്കുന്ന മാതൃകകളൊക്കെ അവർ നമ്മുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ അനുകരിക്കുവാനായിട്ടിടയായി. പ്രിയ ഷൈജു അനിലും കുടുംബമായിട്ട് ദൈവർക്ക് നൽകിയ അവകാശം പ്രതിഫലം അതാണ്. തലമുറയെ കുറിച്ച് വേദപുസ്തകം ഉപയോഗിക്കുന്ന പദം മക്കൾ, യഹോവ തരുന്ന അവകാശം, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം. അവർ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരവകാശമാണ് അവരുടെ തലമുറ. ദൈവം അവർക്ക് നൽകിയ പ്രതിഫലമാണ് ഈ കുഞ്ഞുങ്ങൾ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിൽ നിന്ന് ഒരു തലമുറയെ ഏറ്റുവാങ്ങുന്ന ഏതൊരു മാതാവിനും ഏതൊരു പിതാവിനും ഭൂമിയിൽ ഇതുവരെ നിങ്ങൾ ഫലമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള സകല ഉത്തരവാദിത്വങ്ങളെക്കാളും വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഈ കുഞ്ഞിലൂടെ ദൈവം നിങ്ങളെ ഫലമേൽപ്പിക്കുന്നത്. നിങ്ങളുടെ ഓഫീസിലുള്ള ഉത്തരവാദിത്വങ്ങളുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ഇതുവരെ നിങ്ങൾ നിറവേറ്റിക്കൊണ്ടിരുന്ന പല ഉത്തരവാദിത്വങ്ങളും കൊണ്ട് ഇനിയും നിറവേറ്റുവാൻ പോകുന്നതുണ്ട്. എന്നാൽ അതിലെല്ലാം ഉപരിയായിട്ട് നിങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു ഭാരിച്ച ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഈ തലമുറയോടുള്ള ബന്ധത്തിലുള്ളതെന്നുള്ളത് ഈ പിള്ള മാതാപിതാക്കളും ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളും നന്നായി മനസ്സിലാക്കണം എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. ഒരു ചിന്തയും പറഞ്ഞു, ഒരു ചിന്ത, ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ മക്കൾക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്, ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ മക്കൾക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്.
ഇത് രണ്ടും പറഞ്ഞു. ഒരപ്പൻ ഒരു മോന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഏതാന്ന് സഹോദരന്മാർ പറഞ്ഞു. അപ്പന്മാരും ഇവിടെ ഇരിക്കുന്നില്ല, ഇതുവരെ കൊടുത്തൊന്നും അല്ല, ഇനി ഏതാണെന്ന് ചിന്തിച്ചോണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പന്മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഏതാ? അവർക്ക് ഒത്തിരി ചിന്തിക്കാനുണ്ട്. അമ്മമാര്, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഏതാ? പ്രാർത്ഥന എന്ന് സഹോദരിമാരിലൊരാൾ പറയും. ഗ്രേറ്റ് ഗിഫ്റ്റ് ഗിഫ്റ്റ്. എന്നാൽ ആ ഗിഫ്റ്റ് നിങ്ങൾ പിന്നണിയിൽ അവർക്ക് കൊടുക്കുകയാണ്, വളരെ സന്തോഷം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാക്കളൂടെ ഉണ്ടോ? അമ്മ പറയാനാണുണ്ടോ? നീ എന്താ പ്രാർത്ഥിക്കുന്നേ? അവരെ പഠിക്കാൻ ബുദ്ധി കൊടുക്കണം, നല്ല ആരോഗ്യം കൊടുക്കണം, പിന്നെ നല്ല ഭാവി കൊടുക്കണം, ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം. സത്യമേ പറയാതെ എന്റെ കുഞ്ഞാത്മീയനായി വളരണം. എല്ലാ പ്രാർത്ഥനയിലും പ്രാർത്ഥിക്കുന്ന അമ്മമാര് അല്ലേ? ഇന്ന് തുടങ്ങണം. പഠിക്കുന്ന കാര്യമൊന്നും ഒത്തിരി പ്രാർത്ഥിക്കണ്ട, ദൈവം ബുദ്ധിയൊക്കെ കൊടുത്തോളൂ. ജോലിയുടെ കാര്യത്തിലൊന്നും ഒത്തിരിയൊന്നും പ്രാർത്ഥിക്കണ്ട, ചുമ്മാ ഒന്ന് റെഫർ ചെയ്ത് വിട്ടേച്ചാൽ മതി. അപ്പന്മാരെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? എന്താ പ്രാർത്ഥിക്കുന്നേ? കർത്താവേ, നിന്റെ സന്നിധിയിൽ എന്റെ തലമുറയെ അനുഗ്രഹിതരായി നിനക്ക് പ്രയോജനമുള്ളവരായി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഗിഫ്റ്റ് നമ്മൾ അതിനിടയ്ക്ക് അങ്ങ് മറന്നു. എന്തോ സഹോദരിമാരെ, ദൈവത്തെ കൊടുക്കുക, എല്ലാം ശരിയാണ്. ഈ ചിന്തയുടെ കാഴ്ചപ്പാട് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ചിന്തകൾ പറയാനും എഴുതാനും അവകാശമുണ്ട്. എന്നാൽ ഈ ചിന്ത പറഞ്ഞ ചിന്ത എന്താണെന്നറിയാം? ഒരപ്പനെ സംബന്ധിച്ചിടത്തോളം തന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അവരുടെ മുമ്പിൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു. അതല്ല ഗിഫ്റ്റ്. തിരിച്ച്, ഒരമ്മ തന്റെ മക്കൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഭർത്താവിനെ ബഹുമാനിക്കുന്നു. എല്ലാ ഗിഫ്റ്റാന്ന് നിങ്ങൾ വിചാരിക്കുന്നല്ലേ? ഇത് രണ്ടും കുടുംബത്തിനകത്തുണ്ടെങ്കിൽ സ്വർഗതുല്യായിരിക്കും വീട്, പിള്ളേർക്ക് വേണ്ടതെല്ലാം അതിനകത്തുണ്ടാകും. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുകയും ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലായിരിക്കുന്ന ഒരു കുടുംബത്തിന് എല്ലാ ദൈവിക ഐശ്വര്യങ്ങളും ദൈവം പകർന്നിരിക്കും. ആ അന്തരീക്ഷത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ ധന്യരാകും, അനുഗ്രഹീതരാകും. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പ്രാവർത്തിയാക്കി വെച്ച് പിന്നെ കണ്ടാ, പ്രാവർത്തിയാക്കി വെച്ചേ കാണാവൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം സമർപ്പിക്കുവാനായി കൊണ്ടുവന്നിരിക്കുന്ന ഈ പകല് കുടുംബങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ, നിങ്ങൾ ആ സന്തോഷത്തിൽ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങളുടെ ആ സന്തോഷത്തിൽ ഞങ്ങൾ പങ്കാളികളാകുന്നു. നിങ്ങളെ കുഞ്ഞുങ്ങളുമായിട്ട് സ്റ്റേജിലേക്ക് മാതാപിതാക്കൾ കടന്നു വരാം. നന്ദിയുള്ള ഒരു ഹൃദയത്തിൽ നിന്ന് നമ്മുടെ നിൻദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു എന്നുള്ള പാട്ടിന്റെ ചരണങ്ങൾ ദൈവസ്ഥയിൽ ഒന്ന് പാടുമ്പോൾ അവർ മുന്നോട്ട് കടന്നു വരുന്ന അവസരത്തിൽ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ദൈവസ്ഥയിലെ
ഈ പ്രിയ കുടുംബങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ദൈവത്തിന് അല്പ നിമിഷങ്ങൾ സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. തലമുറകളുമായി ദൈവസ്ഥിതി കടന്നു വന്നിരിക്കുന്ന ഈ കുടുംബങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വീടുകളും എല്ലാ വിധമായ അനുഗ്രഹങ്ങളെയും പകരേണ്ടതിന് സഭയിൽ ഒരുമിച്ച് അല്പ നിമിഷങ്ങൾ സ്തോത്രത്തോടെ ദൈവസ്ഥിതി പ്രാർത്ഥിച്ചാണ്ട് ആരും മൗനമായിരിക്കാതെ അലക്ഷ്യമായിരിക്കാതെ എല്ലാവരും ദൈവസ്ഥിതി സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. Thank you, Jesus. We praise you, Lord. Hallelujah. ഈ അനുഗ്രഹിക്കപ്പെട്ട തലമുറയ്ക്കായി എല്ലാവരും ഒരുമിച്ച് ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ സ്വർഗീയ പിതാവ്, അനുഗ്രഹിതമായി പകലിൽ ഞങ്ങളുടെ മക്കളാകുന്ന ഞങ്ങൾ ഒരുമിച്ച് സഭയായി ഞങ്ങളുടെ പ്രിയ സഹോദരൻ അനിലും ബിന്ദു അവർക്ക് തനുമായ ഉടനെ നൽകിയ തലമുറകളുമായി കൃപാസനത്തിന്റെ മുമ്പിൽ കണ്ടെത്തി വരുന്നു. പുലകസ്താപനത്തിന്റെ മുമ്പ് ക്രിസ്തുവിൽ ഞങ്ങളുടെ മക്കളെ അവിടുന്ന് തിരഞ്ഞെടുത്ത വലിയ തിരഞ്ഞെടുപ്പിനായ നന്ദിയോട് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ ജീവനും ഭക്തിക്കും ആവശ്യമായ ദൗത്യം നൽകി അവരെ അനുഗ്രഹമായി അവിടുന്ന് നടത്തിയ വിധങ്ങളെ ഞങ്ങൾ നന്ദിയോടുകൂടെ ആർക്കുന്നു. സ്വർഗീയപിതാവേ, ഞങ്ങളുടെ മക്കളുടെ കുടുംബജീവിതത്തെ അവിടുന്ന് ധന്യമാക്കി അനുഗ്രഹിക്കപ്പെട്ട ഈ തലമുറയെ കൂടി നൽകുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നിയത് കൊണ്ട് ഞങ്ങളെ തിരുനാമത്തെ വാഴ്ത്തുന്നു. അമ്മയുടെ ഉദരത്തിൽ ഒരു വായത് മുതൽ അങ്ങയുടെ കൃപയും അങ്ങയുടെ സഹായവും കൂടെ ഇരുന്നു. തക്ക സമയത്ത് അങ്ങയുടെ മകൾക്ക് അത്ഭുതകരമായ വിടുതൽ നൽകി അനുഗ്രഹിക്കപ്പെട്ട തലമുറ ഏറ്റുവാങ്ങുവാൻ അവിടുന്ന് കൃപ ചെയ്ത മഹാസ്നേഹത്തിനായി ഞങ്ങളെ വാഴ്ത്തുന്നു. അവിടുന്ന് അവകാശമായി പ്രതിഫലമായി നൽകിയ ഈ തലമുറയെ കർത്താവ് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സ്തോത്രത്തോട് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി ദൈവത്തിന്റെ കൃപയോട് പരാരിഷ്ടതയിലൊന്നും കൂട്ടാതെ അങ്ങയുടെ സന്നിധിയിൽ പൈതൽ വളർന്നു വരുവാൻ ദൈവമേയോട് കൃപ ചെയ്യേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ശമുവേൽ ബാലനെ പോലെ വളർന്നു വരുന്നോറും യഹോവയ്ക്കും മനുഷ്യർക്കുള്ളാകുന്ന പൈതലായി വളർന്നു വന്ന് കുടുംബത്തിന് അഭിമാനമാകേണ്ടതിന്, ദൈവസഭയ്ക്ക് പ്രയോജനമാകേണ്ടതിന്, സമൂഹത്തിന് അഭിമാനമാകേണ്ടതിന് അങ്ങയുടെ തൃക്കരങ്ങളിൽ പൈതൽ ഏൽപ്പിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി ഈ പൈതലിനെ അടിയൻ സമർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവ്, അടിയന്റെ ബലഹീനകരത്തിൽ ഈ പൈതലായിരിക്കുന്നുവെങ്കിലും അങ്ങയുടെ ബലമുള്ള കരത്തിൽ ഈ പൈതലിരിക്കുന്നത് വിശ്വാസത്തോടെ ഞങ്ങൾ കാണുന്നു. അങ്ങയുടെ കരം വെച്ച് പൈതലിനെ ആശീർവദിക്കുന്ന മഹാസ്നേഹത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ ബാലശിക്ഷയിലും മധ്യോപദേശത്തിലും ഈ പൈതലിനെ വളർത്തി ദൈവത്തിന്റെ നാമത്തിന് മഹത്വമാക്കി തീർക്കേണ്ടതിന് ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും പ്രിയാനിന്റെ പേരും ബിന്ദുവിന്റെ പേരും ദൈവം പകരേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രിയവദനാൻബിന്റെ പേരും അങ്ങയുടെ കരം വെച്ച് കർത്താവെ അവിടുന്ന് ആശീർവദിക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രമായി അങ്ങയുടെ കുഞ്ഞുങ്ങളെ തൃക്കരത്തിൽ ഏൽപ്പിക്കുന്നു. പൈതലിനെ ദൈവം കരം വെച്ച് ആശീർവദിച്ചത് കൊണ്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഈ തലമുറയിൽ എബിൻ കെ അനിൽ എന്ന പേരിൽ ഈ പൈതല് അറിയപ്പെടുന്നതായിരിക്കും. സർവശക്തനായ ദൈവം ബാലശിഷ്യയിലും മധ്യോപദേശത്തിലും വളർത്തി ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി തീരേണ്ടതിന് നിങ്ങളുടെ കരങ്ങളിൽ ഈ പൈതലിനെ തിരികെ പരമേൽപ്പിക്കുന്നു. കുടുംബമായ ദൈവം നിങ്ങളെ ആശീർവദിക്കുമാറാകട്ടെ. നിന്റെ അനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ, നിന്റെ അനുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാ, നിന്നോടെ വന്ദനം എന്തോ ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവേ, അവരെ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് അരുളി ചെയ്ത് ശിശുക്കളെ കരം വെച്ച് ആശീർവദിച്ച ഞങ്ങളുടെ കർത്താവേ,
ഞങ്ങളുടെ പ്രിയ സയ്യുടെയും സിജിയുടെയും കുടുംബ ജീവിതത്തിൽ അവിടുന്ന് ദാനമായി നൽകിയ ഈ അനുഗ്രഹിക്കപ്പെട്ട തലമുറയുമായി അങ്ങയുടെ കൃപാസനത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വന്നിരിക്കുന്നു. മക്കളെ ഭവാദരനെ അവകാശം ഉദരഫലമോടുന്ന് നൽകുന്ന ആ പ്രതിഫലം അങ്ങയുടെ മക്കളുടെ കുടുംബ ജീവിതത്തെ ആദരിപ്പാൻ അങ്ങേക്ക് പ്രസാദം തോന്നിയത് കൊണ്ട് അങ്ങനത്തെ നാൾക്ക് ഞങ്ങൾ വാഴ്ത്തുന്നു. ഈ പൈതൽ അങ്ങയുടെ മകളുടെ ഉദരത്തിൽ ഒഴിവായത് മുതൽ അങ്ങയുടെ വിശ്വസ്തത എത്ര വലിയതാണ്, അങ്ങയുടെ കരുതൽ എത്ര വലിയതാണ് കർത്താവേ. നന്ദിയോട് ഞങ്ങൾ അങ്ങയുടെ നാമത്തെ വാഴ്ത്തുന്നു. അവിടുന്ന് നൽകി അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ ഞങ്ങൾ ഒരുമിച്ച് സഭയായി അങ്ങയുടെ തിരുശനത്തിലേക്ക് കൊണ്ടുവരുന്നു. വിശ്വാസത്തോടെ ഞങ്ങളുടെ പ്രിയ പൈതലിനെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ കരം വെച്ച് പൈതലിനെ അവിടെ ആശീർവദിക്കുന്നത് കൊണ്ട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെടുന്നതിലേക്ക് വരും ദിവസങ്ങളിൽ തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയെ അവന്റെ പേരുണ്ടായിരുന്നു എന്നുള്ള വചനത്തിന്റെ നിവൃത്തി പൈതലിന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ദൈവം കൃപ ചെയ്യേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തലമുറ തലമുറയായി അങ്ങ് സേവിക്കുവാൻ ഭാഗ്യം ലഭിച്ച് അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൽ ഒരു കണ്ണിയായി പൈതലിന്റെ സ്വർഗം ചേർത്തുവെങ്കിൽ വരും ദിവസങ്ങളിൽ അതിശ്രേഷ്ഠകരമായ അനുഭവങ്ങളിൽ വളർന്നു വന്ന് തിരുനാമത്തിന് മഹത്വമാകേണ്ടതിന് തൃക്കരത്തിലേൽപ്പിച്ചു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ പൈതൽ നേടിയെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗീയ അനുഗ്രഹങ്ങളാൽ പ്രിയ പൈതലിനെ ദൈവം നിറയ്ക്കുന്നത് കൊണ്ട് സ്തോത്രം. ആരോഗ്യവും ബലവും നൽകി ദൈവം ആദരിക്കണമേ. കർത്താവേ, വളർച്ചയിൽ അങ്ങോട്ട് സരിച്ച് കൂടെ ഇരിക്കണമേ. ശോഭനകരമായ എല്ലാ അനുഭവങ്ങളും പൈതലിന്റെ അവകാശമായി തീരേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. സജീവനായി ശുചിക്കായി പ്രാർത്ഥിക്കുന്നു. ഈ പൈതലിനെ പരിശുദ്ധിയിലും മധ്യോപദേശത്തിലും വളർത്തുവാൻ ആവശ്യമായ എല്ലാ കൃപകളും ഉയരത്തിൽ നിന്ന് അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ പേര് അവിടുന്ന് പകരേണ്ടതിന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബ ജീവിതം തിരുനാമത്തിന് പിന്നെ മഹത്വമാക്കണം, ദൈവസഭയ്ക്ക് അനുഗ്രഹമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുക. മാതാപിതാക്കളെ സഹോദരങ്ങളെ ഒക്കെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന മഹാസ്നേഹത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങയുടെ നാമത്തെ വാഴ്ത്തുന്നു. പേരും സ്വർഗം കരം വെച്ച് ആശീർവദിക്കുന്നതിനാൽ അങ്ങയെ വാഴ്ത്തുന്നു. ഈ തലമുറയിൽ ഇവാൻ സൈജു ജോർജ് എന്ന നാമത്തിൽ ഈ പ്രിയ പൈതൽ അറിയപ്പെടുന്നതായിരിക്കും. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിറവേറ്റി ദൈവത്തിന് മനുഷ്യർക്ക് കൊള്ളാകുന്ന തലമുറയായി പൈതലിനെ ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുക. എല്ലാവിധ സ്വർഗീയ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങളുടെ മേൽ പകരട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങളെ ആവശ്യമായ ആലോചനകൾ നമുക്ക് തന്നതുകൊണ്ട്
കൃപകളാൽ നമ്മെ സഹായിച്ചത് കൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്താട്ട് ദൈവസ്തുതിയെ സമർപ്പിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചത് കൊണ്ട് ആ കുടുംബങ്ങളുടെ മേൽ ദൈവം തന്നെ അനുഗ്രഹങ്ങളെ പകരുന്നത് കൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ നാമത്തിന് സ്തോത്രം ചെയ്താട്ട് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കഥാപിതാസൻ പാസ്റ്റർ അലക്സ് ശബ്ദമേ പ്രാർത്ഥിച്ചു. Thank you, Jesus. ശരീരമായ വെള്ളിയാഴ്ച മുതൽ കാലഘട്ടം സർവകൃപാലുവായിരിക്കുന്നു. സംഭവമായി ലോകത്തിൽ ആവശ്യമായ എല്ലാ ഭൗതിക ശാരീരിക മാനസികമായ നന്മകൾ നൽകി തന്ന് ഓരോ ദിവസവും ഞങ്ങൾ അത്ഭുത ഐശ്വര്യമായി സാക്ഷികൾ അവ ദൈവധ്യാനം അവസാനമായ കഥാവെ പ്രിയ രണ്ട് കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിപ്പാനും എല്ലാ കഥാവും കഥാവ് സഹായിച്ചല്ലോ കഥാസമായ ശക്തമായി ഉപയോഗിച്ചുള്ളവയായി ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും ഈ ലോകത്തിനുപരായിത്തീരാതെ നന്നെ പ്രസാദം പൂർണ്ണതയുള്ള ദൈവത്തിന് തിരിച്ചറിയണത് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ചു കൊള്ളുകയും ജീവിതത്തിൽ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ച് യാഗമായി തീരുവാൻ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരുവാൻ ഒന്നുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ചിന്തിപ്പാൻ ഞങ്ങളുടെ ജീവിതം ചിന്തിപ്പാൻ ഞങ്ങളുടെ അവസാനം ചിന്തിപ്പാൻ സംസാരിച്ചു കേൾപ്പിച്ച എല്ലാ ദൈവിക ആളുകൾക്കായി സ്തുതിക്കുന്നു. ഏറ്റവും തനിക്കലം പ്രാപിച്ച് ഈ മരുഭൂമിയിലല്ല ജീവസമായി ജീവിപ്പാൻ ആവശ്യമായ എല്ലാ ക്രമയോടും കാലം മടങ്ങി പോവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രത്യേക ആത്മാവിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായതിനായി സ്തോത്ര കർത്താവേ. വടക്കേ യാത്രയിലും ദൈവസാന്നിധ്യം കൂടെ ഇരിക്കണമേ, അനുഗ്രഹ തോന്നിയ പറഞ്ഞിരിക്കണമേ. ക്രിസ്തു യേശു പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമായി കേട്ട് ഉത്തരവരുമാറാകണമേ. ആമേൻ. വിടാതെ ഉള്ള നമ്മെ സൂക്ഷിക്കുന്ന മഹിമാശ്രദ്ധിയും കളങ്കമില്ലാത്തവരായ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്ന നമ്മുടെ കർത്താവ് പരിരക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഏവരോടും വിശേഷാൽ തലമുറകളെ ദൈവത്തിന് സമർപ്പിച്ച കുടുംബങ്ങളോടും വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ജയം നൽകിയ കർത്താവിന് നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. കർത്താവ് വേഗം വരണമേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.